ஒரு அதிதி உண்டா குடிக்க நல்ல நீர் உண்டா அடியும் വത്സനാഭി കഴിഞ്ഞൽപ്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയം. തൂക്കം ശരിയാ, ലേശം ഉണങ്ങിപ്പോയി, അതുകൊണ്ടാ. സപ്തസാരമല്ലേ? അതെ അതെ, ഒരു കാര്യം ഇപ്പൊ പൂർണ്ണ ബോധ്യായി. സാക്ഷാൽ അഗ്നിശർമ്മന്റെ അനന്തരം തന്നെയാണ് നിൽക്കണേ. വൈദ്യം തിരുമേനി വരുമെന്നും അപ്പൊ നേരി കാണാമെന്നും ആശിച്ചിരിക്കാറുന്നു. പക്ഷെ വന്നത് അനന്തരവനാണ്. സന്തോഷമുള്ളൂ. എന്നാലും എന്തേ അദ്ദേഹം വരാണ്ടിരുന്നേ? വരാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ എന്നെ ഏർപ്പാടാക്കുകയും ചെയ്തു. പുറപ്പെടാനുള്ള നാളും ഉറപ്പിച്ചു. പക്ഷേ അതിന്റെ തലേന്ന് പെട്ടെന്ന് എന്നെ വിളിപ്പിച്ച് പറഞ്ഞു, എന്തുകൊണ്ടോ ഈ യാത്ര ശരിയാവില്ലെന്ന് അന്ധകരണം പറയുന്നു. ഇത്രയും നീണ്ട ഒരു യാത്ര ഈ പ്രായത്തിൽ സാധിക്കുമോ എന്നാണ് സംശയം. സന്ദേഹമുള്ള മനസ്സിന് സത്കൃത്യങ്ങളിൽ വ്യാപരിക്കാനാവില്ല എന്നാണ് പ്രമാണം. എന്റെ അനുഭവവും അത് തന്നെ പറയുന്നു. ആ സ്ഥിതിക്ക് എനിക്ക് പകരം നീ പോകണം. അതാണെന്ന് തോന്നുന്നു ഈശ്വരഹിതം. ഒരു നിയോഗം പോലെ ഈ കൃത്യം നീ ഏറ്റെടുക്കണം. അതിനുള്ള സമസ്ത യോഗ്യതയും നിനക്കുണ്ട്. ഇനി നിന്റെ ഹിതം കൂടിയേ അറിയേണ്ടതുള്ളൂ. അമ്മാവനെ അനുസരിക്കലാണ് എന്റെ കടമ. അതിൽ കവിഞ്ഞൊരു ഹിതവും എനിക്കില്ല. നല്ലത്, എങ്കിൽ പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ. പിന്നെ എന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്ന അവർക്ക് ഒരുപക്ഷെ നിന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് രാജസന്നിധിയിൽ എത്തിയിട്ട് മാത്രമേ നീ ആരെന്ന് വെളിപ്പെടുത്താവൂ. അങ്ങനെയാവട്ടെ. ഇത് രാജാവിന്റെ കയ്യിൽ തന്നെ കൊടുക്കുക. ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ പുറപ്പെടണം. ഇനി ഒന്നേ പറയാനുള്ളൂ, ഈ യാത്ര വലിയൊരു ദൗത്യമായി കരുതുക. യാത്ര ദുർഘടമാകുമ്പോൾ ശരി ചെയ്യാനുള്ള കരുത്ത് നിനക്കുണ്ടാകട്ടെ. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. മഹാജ്ഞാനിയല്ലേ അദ്ദേഹം, ആ വാക്കുകൾ ഒരിക്കലും പാഴാവില്ല. അങ്ങൊരു വൈദ്യശ്രേഷ്ഠനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങാണല്ലോ രാജപത്നി ഇതുവരേക്കും ചികിത്സിച്ചു പോന്നു. ഇപ്പോഴത്തെ പുതിയ പ്രശ്നം? അതേപ്പറ്റി ഈ ഘട്ടത്തിൽ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കിടന്നോളൂ. പുതിയ വൈദ്യൻ ജാതവേദൻ. തിരുമേനി ക്ഷമിക്കണം, പരിശോധനയുടെ ആദ്യ പടിയെന്ന നിലയ്ക്ക് രോഗിയോടൊരൽപ്പം സംസാരിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരടുത്തുള്ളപ്പോ അവരാരായിരുന്നാലും രോഗിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. വിളിക്കുമ്പോ വന്നാ മതി, വാതിലിനടുത്ത് ഉണ്ടാവണം. ഒട്ടും അലാഹം വേണ്ട. ദൈവത്തിനോടും വൈദ്യനോടും ഒന്നും മറച്ചു വെക്കരുതെന്നാണ് പ്രമാണം. അറിയാമല്ലോ, പറയൂ എന്താണ് അസ്വാസ്ഥ്യം? ശരീരം തളരുന്ന പോലെ, കൈകാലുകൾക്ക് ബലമില്ലാത്ത പോലെ, കിടക്ക വിട്ട് എണീക്കാനേ തോന്നുന്നില്ല. എത്രാമത്തേതാണ് ഇത്? മൂന്നാമത്തേതാണ്. മുമ്പ് രണ്ട് തവണയും. എപ്പോഴായിരുന്നു അത്? ആദ്യം 4 വർഷം മുമ്പ്, രണ്ടാമത്തേത് 1 വർഷമാകും.
ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്ന ആധിയുണ്ട് അല്ലേ? ഈ കോവിലകത്ത് ഗതികെട്ട പ്രേതങ്ങൾ അലയുന്നുണ്ടത്രേ. അവറ്റയുടെ ഉപദ്രവമാണെന്നാ എല്ലാരും പറയുന്നത്. അവറ്റയുടെ കാര്യം ഞാനേറ്റു, എനിക്കറിയേണ്ടത് മറ്റു ചിലതാണ്. ഉറക്കം എങ്ങനെയുണ്ട്? നന്നേ കുറവാണ്. ഒന്ന് മയങ്ങുമ്പോഴേക്കും പേക്കിനാവുകൾ കണ്ടു തുടങ്ങാം. അമാവാസി രാത്രിയാണ്, ഭയങ്കരം. കിനാവ് കണ്ട് ഞെട്ടി ഉണരുമ്പോൾ മരിച്ച് മറ്റൊരു ലോകത്തെത്തിയ പോലെയാണ്. ഓർക്കാൻ പോലും വയ്യ. പറഞ്ഞോളൂ. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവർ ചോര കുടിക്കും. ആര്? പിശാചുക്കൾ. ഈ കുഞ്ഞെങ്കിലും ജീവനോടെ ജനിക്കണം, വളരണം. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ? ഒന്നും സംഭവിക്കില്ല. തമ്പുരാട്ടിയുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് തോന്നണില്ല. ലേശം ദുർമേധസ്സുണ്ട്, അത് മാറ്റണം. മെയ്യനങ്ങണം, പുറത്തിറങ്ങി നടക്കണം, ശരീരം നല്ലവണ്ണം വിയർക്കണം, ശുദ്ധവായു ശ്വസിക്കണം. ഉള്ളിലുള്ള കുഞ്ഞിനും അത് അത്യാവശ്യ. തമ്പുരാട്ടി തീർത്തും ആരോഗ്യവതിയാവുന്നവരെ ഞാനിവിടെ ഉണ്ടാവും, ഉണ്ടാവണമെന്നാണ് കൽപ്പന. പക്ഷേ എനിക്ക് തമ്പുരാട്ടിയുടെ പൂർണ്ണ സഹകരണം വേണം. പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം. എന്താണ് രോഗനിർണയം? നിർണയിക്കാൻ ഇനിയും സമയമെടുക്കും. എന്തായാലും ഒന്നും ഓർമ്മയിരിക്കട്ടെ, കുട്ടിക്കൊന്നും സംഭവിക്കരുത്. ആണായാലും പെണ്ണായാലും ഇലവങ്കോട് ദേശത്തിന്റെ അവകാശിയായിരിക്കും. രോഗം ശരീരത്തിനല്ല മനസ്സിനാണെന്ന് ജാതവേദന മനസ്സിലായി അല്ലേ? മനഃപൂർവ്വമാണ് നേരത്തെ സൂചനകളൊന്നും തരാതിരുന്നത്. നേരിട്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതി. അവരുടെ മനസ്സാകെ കലുഷമാണ്, കടുത്ത ഏതോ പാപബോധം അലട്ടുന്നത് പോലെ. അതെ, അതുണ്ടാവാതെ തരവില്ലല്ലോ. അതെന്താ അങ്ങനെ വിസ്തരിച്ച് പറയേണ്ട കഥകളാ അതൊക്കെ. ചിലതെങ്കിലും ജാതവേദൻ അറിയുന്നതാവും നന്ന്. അഗ്നിശർമ്മന്റെ അനന്തരവൻ എന്റെയും അനന്തരവനാ. ചുവരുകൾക്ക് പോലും നാവും ചെവിയുണ്ടിപ്പോ. അതുകൊണ്ടാ ഇവിടുത്തെ വാർത്തകൾ വല്ലതും കേട്ടിട്ടുണ്ടാവോ നാട്ടിൽ വെച്ച്? ചിലതൊക്കെ, പക്ഷേ ഒന്നും സദ്വാർത്തയായിരുന്നില്ല. കോവിലകത്ത് ലഹള നടന്നുവെന്നോ നാടുവാഴി ദുർമരണപ്പെട്ടെന്നോ കുറെ വർഷം മുമ്പാ, പിന്നെ ഒന്നും കേൾക്കാതായി. അത്ര അകലെയല്ലേ പാലൂർ ദേശം. നാടിന്റെ ദുര്യോഗം എന്നല്ലാണ്ട് എന്താ പറയുക? ഒരുപാട് ദുഷ്കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവനാ ഞാൻ.